സംഘടനാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഉപയോഗിച്ചത് 1.5 ലക്ഷത്തോളം വ്യാജ ഐ ഡി കാർഡുകളെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ ഒരു എം എൽ എ വഴിയാണ് ഇത് നിർമ്മിച്ചതെന്ന് ഷാഫി പറമ്പിലിന്റെ പേരെടുത്ത് പറയാതെ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ക്രമക്കേട് കെ സി വേണുഗോപാലിന്റെ അറിവോടെയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു. കെ സുരേന്ദ്രന്റെ വാക്ക്. പാലക്കാട് നിന്നുള്ള ഒരു കോൺഗ്രസ് എം എൽ എയാണ് ബംഗളൂരുവിലെ പി ആർ കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെടുന്നത്. ആ എം എൽ എ വഴിയാണ് ഇങ്ങനെ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്നുള്ളതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു നിയമസഭാ സാമാജികൻ, ദീർഘകാലം പാലക്കാട്ട് നിന്ന് എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുക എന്നുള്ള ഗുരുതരമായ ഒരു രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഏറെ ഗൗരവതരമായിട്ടുള്ള മറ്റൊരു വസ്തുത, ഇത് കെ സി വേണുഗോപാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കം ഇത് സംബന്ധിച്ച പരാതികൾ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നുള്ള കാര്യം വി ഡി സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അറിഞ്ഞിരുന്നു എന്നാണ് പരാതിയിൽ നിന്ന് വ്യക്തമാവുന്നത്. കെ സുരേന്ദ്രന്റെ ആരോപണം വാർത്തയിൽ ഇടം നേടാനുള്ള അല്പത്തരം എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ മറുപടി. പരിഹാസം അതിലേക്ക്. രാഷ്ട്രീയ ജീവൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ പുറത്ത് കെ സുരേന്ദ്രൻ കുതിര കയറേണ്ട കാര്യമില്ല. പൂർണ്ണമായും സുതാര്യമായി നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. മറ്റേ ശങ്കരാടിയുടെ കൈരേഖ രാഷ്ട്രീയം പിന്നെ പ്രാവർത്തിക തലത്തിൽ നടപ്പിലാക്കുന്ന നേതാവായ സുരേന്ദ്രൻ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഉന്നയിച്ച ഏതെങ്കിലും ആരോപണങ്ങൾ പിന്നെ കേരളത്തിലെ സംവിധാനങ്ങളോ ജനങ്ങളോ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കൽ ജീവൻ ഉണ്ട് എന്ന് കാണിക്കാൻ, ബി ജെ പി പ്രസിഡന്റിന് രാഷ്ട്രീയ ജീവൻ ഉണ്ടെന്ന് കാണിക്കാനും വാർത്തയിൽ ഇടം പിടിക്കാനും ഈ അല്പത്തരം വിളിച്ചു പറയുന്ന പരിപാടി ഇനിയെങ്കിലും സുരേന്ദ്രൻ നിർത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആരോപണം ഗൗരവമുള്ളതാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ യുവജന സംഘടനകൾക്കാകെ നാണക്കേടാണ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും വി കെ സനോജ് ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചയായ മറ്റു കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പം കേട്ട വാർത്തകൾ കേൾക്കാനിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ വാർത്തകളായിരിക്കും എന്നാണ് തോന്നുന്നത്. 10-22 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എവിടെയും അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങളോട് പണം പിരിച്ചതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ മാധ്യമപ്രവർത്തകർ കണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും തുക ചെലവഴിച്ചിട്ടാണ് അവർ ഈ വ്യാജ ആപ്പും അതിൻ്റെ വ്യാജ ആപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിക്കണം. അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതിനു വേണ്ടി ചെലവഴിച്ച തുകയും അതിൻ്റെ സൂസും എല്ലാം വെളിപ്പെടുത്തേണ്ടതുണ്ട്.